ഹായ് ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് കെവ്സി ചിക്കൻ ആണ്. 95% ടേസ്റ്റും സ്മെല്ലും കെവ്സി ചിക്കൻ്റെ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഇത് കണ്ടോണം, ഞാൻ ഓടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടോണം. അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയും ആണ്. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മടിക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അത്രയ്ക്ക് പെർഫെക്റ്റ് റെസിപ്പിയാണ്. വെറും 30 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ കെവ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒട്ടും വെള്ളമയമില്ലാതെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ, ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും വീട്ടിൽ അരച്ചെടുത്തതാണ്. 1 മുട്ട. ഇനി ഈ മുട്ടയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ചിക്കനിലോട്ട് പുരട്ടി പിടിപ്പിക്കാവൂ, എങ്കിലേ എല്ലാ മസാലയും ഒരുമിച്ച് എല്ലായിടത്തും ആവത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാരണവശാലും സോയാ സോസ്, ടൊമാറ്റോ സോസ്, മുളക് പൊടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കരുത്. കെവ്സി ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. പാല് അങ്ങനത്തെ ഒരു കാര്യങ്ങളും വേണ്ട. ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട്. ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ 5 മിനിറ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് 15 മിനിറ്റ് ഫ്രീസ് ചെയ്യുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 200 ഗ്രാമിൻ്റെ കോൺഫ്ലവറിൻ്റെ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് 1/2 പാക്കറ്റ് പൗഡർ ഒരു പ്ലേറ്റിലേക്ക് ഇടുക. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് കോൺഫ്ലവറിലിട്ട് ഇതുപോലെ ഞെക്കി നല്ല പോലെ അമർത്തി കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ആ കോൺഫ്ലവർ ആക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച്, എങ്കിൽ മാത്രമേ ആ ഒരു ചിക്കൻ്റെ ആ ടെക്സ്ചർ, ആ കെവ്സിയുടെ ആ ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിക്കളയുക. ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസസും ചെയ്യുക. അതുപോലെ തന്നെ കോൺഫ്ലവറിൽ ഞാൻ മൈദ ആഡ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടുന്നില്ലായിരുന്നു. പ്ലെയിൻ ആയിട്ട് ഈ കോൺഫ്ലവർ മാത്രം ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് ക്രഞ്ചി ഫീൽ നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും മൈദയും ചേർക്കാതെ കോൺഫ്ലവർ തന്നെ ഇട്ട് ചെയ്ത് നോക്കുക. ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാതായിട്ടില്ല, നമുക്ക് ഒരു കോട്ടിംഗ് കൂടെ ചെയ്യാനുണ്ട്. അപ്പം ആ കോട്ടിംഗ് ചെയ്താൽ ഉടനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോൺഫ്ലവറിലിട്ട് വീണ്ടും ഒന്നുകൂടെ കോട്ട് ചെയ്ത് എടുക്കുക. നല്ല പോലെ എല്ലാ ഭാഗത്തും ആവണം, എങ്കിൽ മാത്രമേ ആ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കോട്ട് ചെയ്താൽ ഉടനെ തന്നെ ഇടത്തരം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. നമ്മൾ കെവ്സി ചിക്കൻ ഫ്രൈ ചെയ്യാൻ പുതിയ എണ്ണ തന്നെ ഉപയോഗിക്കുക. പഴയ എണ്ണയോ ഉപയോഗിച്ച എണ്ണയോ ഉപയോഗിക്കരുത്. അങ്ങനെയാകുമ്പോൾ കളറും രുചിയും എല്ലാം മാറിപ്പോവും, നമുക്ക് കറക്റ്റ് കളറോ ഒന്നും കിട്ടുകയില്ല. ആദ്യത്തെ 4 മിനിറ്റ് ഇളക്കാനോ തിരിച്ചിടാനോ പാടില്ല. 4 മിനിറ്റിന് ശേഷം ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും 4 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കനെ ഒന്ന് കുത്തി നോക്കുക, ചിക്കൻ വെന്തോ എന്ന്. ചിക്കൻ വെന്തു എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ഷെയ്ഡാക്കി എടുക്കുക. വലുപ്പമുള്ള കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ 8 to 10 മിനിറ്റ് മതിയാവും. അതിൽ കൂടുതൽ ഒരു കാരണവശാലും വേവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ഷെയ്ഡാക്കി പെട്ടെന്ന് കോരി മാറ്റുക. ക്രിസ്പി ഫ്രൈഡ് കെവ്സി ചിക്കൻ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. ചൂട് പോയി കഴിഞ്ഞാൽ ആ ക്രഞ്ച്നെസ് എല്ലാം നഷ്ടപ്പെടും. നമ്മുടെ പെർഫെക്റ്റ് ഹോം മെയ്ഡ് കെവ്സി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തോ, ഞാൻ ഗ്യാരണ്ടിയാണ്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.